വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മരിച്ചതായി വീണ്ടും വാർത്തകൾ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വാർത്തകളും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം കിമ്മിന്റെ ഹൃദയശാസ്ത്രക്രിയ കഴിഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു അതിനു പിന്നാലെയാണ് കിമ്മിന്റെ ശാരീരിക അവസ്ഥകളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്നായിരുന്നു ആദ്യ വാർത്തകൾ എന്നാൽ ഈ കാര്യങ്ങൾക്കൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഹോങ്കോങ് സാറ്റലൈറ്റ് ടി വി ഉപഡയറക്ടറുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലാണ് കിമ്മിന്റെ മരണവാർത്ത വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് മുഖമൊഴികെ ദേഹം മൂടിയ നിലയിൽ കിടക്കുന്ന കിമ്മിന്റെ ചിത്രങ്ങളും ഒപ്പം പ്രചരിച്ചിരുന്നു ട്വിറ്ററിലും പിന്നാലെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലും വാർത്തയും ചിത്രങ്ങളും പ്രചരിച്ചതോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ കടുത്ത ആശയക്കുഴപ്പത്തിലായത് നേരത്തെ കിമ്മിന്റെ ചികിത്സയ്ക്കായി ഉപദേശം നൽകാനായി ചൈന വിദഗ്ധ സംഘത്തെ ഉത്തരകൊറിയയിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഡോക്ടർമാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താരാഷ്ട്ര ലേസൺ വിഭാഗത്തിലെ മുതിർന്ന അംഗം ഉൾപ്പെടെയാണ് വ്യാഴാഴ്ച പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇക്കാര്യത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നില്ല കിം ഗുരുതരാവസ്ഥയിലാണെന്നും ദക്ഷിണ കൊറിയൻ വാർത്താ വെബ്സൈറ്റായ ഡെയിലി എൻ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ടിന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കിമ്മിന്റെ ആരോഗ്യസ്ഥിതി മോശമായി എന്നതായിരുന്നു റിപ്പോർട്ട് പിന്നാലെ കിമ്മിന് കിമ്മിനും മസ്തിഷ്കുമാറിനും സംഭവിച്ച തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരികയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി